ബാക്കിയുള്ളവൻ സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ടടാ. ഇനി നിന്റെ ഈ കളി തുടർന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ചെയ്യും, നിന്നെ വെട്ടി നുറുക്കി കുഴിച്ചു മുറിഞ്ഞാൽ. ഒരു പോലീസുകാരനോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, വധഭീഷണി. ഇപ്പൊ പൊക്കാൻ വേണം നിങ്ങളെ. ആ വാ, നീ പൊക്കാനായിട്ട് ഇങ്ങോട്ട് വാടാ, കൂടെ രണ്ടു മൂന്ന് പോലീസുകാരും കൂടെ കൂട്ടിക്കോ. ഏ, നിന്നെ വക വരുത്തുമ്പോ എന്നെ ജയിലിൽ കൊണ്ടുപോകാൻ പോലീസുകാർ വേണമല്ലോ. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ, ഞങ്ങൾ എല്ലാരും കൂടെ കാത്തിരിക്കുക. എന്റെ കൃഷ്ണേട്ട അവൻ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരുന്നെങ്കിൽ വരട്ടെന്നേ. ചെവിയിൽ വെടിവെച്ച പോലെ ഉണ്ട്. വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോയി അവരെ പൊക്കാം. അത് വേണ്ട, ആ പെൺകുട്ടിയെ കണ്ടെത്തി ദീപ്തി ഐ പി എസിനെ ജയിലിൽ കയറ്റുകയാണ് എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള മറുപടി. ഞാനത് ഉടനെ ചെയ്തിരിക്കും. നീ ഗെയിം കളിക്ക, കാണട്ടെ. അല്ല, ഇത് ആരുടെ ഫോണാ? ഇത് ശ്രുതി അളമ്മയുടെ ഫോണാ. കുറെ നേരം തുടങ്ങിയിട്ട് അവൻ പഠിക്കുന്നു, നീ ഫോണിൽ ഗെയിം കളിക്കുന്നു. വെറുതെ അല്ല നിനക്ക് വഴക്ക് കിട്ടുന്നത്? ഇപ്പൊ ആരെങ്കിലും കണ്ടല്ലേ എന്താ പറയാന്നറിയോ? എടാ ധീരവേ, ധ്യാനെ കണ്ട് പഠിക്കുന്ന. ഞാൻ ഫോണില് ഗെയിം കളിക്കുന്നല്ല, റിസോർട്ടിന്റെ മോഡൽ ഫോട്ടോസ് അച്ഛൻ അയച്ചു കൊടുക്ക. ഓ, അത് ശരി. വല്യച്ഛന്റെ റിസോർട്ട് എന്നുള്ള സ്വപ്നത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ അല്ലേ? അതെ, അച്ഛൻ ചികിത്സയിലല്ലേ. ഇപ്പൊ ഇതൊക്കെ മറന്നു കാണുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. ആദ്യം അസുഖം മാറട്ടെ, എന്നിട്ട് മതി റിസോർട്ട്. നീ ഇതിൽ ഇടപെടണ്ട. റിസോർട്ട് ഇപ്പൊ വല്യച്ഛന്റെ മാത്രമല്ലല്ലോ, അതിൽ മറ്റൊരാളും കൂടെ പാർട്ട്നർഷിപ്പ് എടുത്തിട്ടില്ലേ? ശരിയാ, ഇനി നിന്റെയോ വല്യച്ഛന്റെ ആഗ്രഹം പോലെ മാത്രം ഒന്നും നടക്കില്ല. അവരുടെ അഭിപ്രായം കൂടി സ്വീകരിക്കേണ്ടി വരും. റിസോർട്ടിന് ഇവന്റെ പേരിടുന്നുള്ള വിശ്വാസത്തിലാണ് ഇവൻ. ഇനി അത് നടക്കില്ല. അതെ, ഇനി അദ്ദേഹം കൂടി പേര് നിർദ്ദേശിക്കും. ചിലപ്പോ അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേരിടാനും പറയും. ചുരുക്കി പറഞ്ഞ, റിസോർട്ടിന്റെ പണി പൂർത്തിയായാലും ഭാവം ധീരവിന്റെ പേര് അതിനിടില്ല. എന്റെ പേരൊന്നും അതിനിടണ്ട, അച്ഛന്റെ ആഗ്രഹം പോലെ അതിന്റെ പണി പൂർത്തിയായാ മതി. പാവ അച്ഛൻ, എനിക്ക് വേണ്ടിയാ അച്ഛൻ അതിന് ഇറങ്ങി പുറപ്പെട്ടത്. ഇനി അതിന്റെ പണി പൂർത്തിയായില്ലെങ്കിൽ എല്ലാരും അച്ഛനെ കളിയാക്കും. ദീപ്തിമോള് കേസ് ജയിച്ചു എന്നറിഞ്ഞപ്പം മനസ്സിന് അല്പം സന്തോഷമായതാ. ദേ, ഇപ്പൊ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി. ഈ വീടിനെന്തോ ശാപമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കൃഷ്ണേട്ടാ. ആ, എന്തിനാടോ വീടിനെ പറയുന്നേ, ഒക്കെ നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതല്ലേ. ഫോണിൽ അവനെ വഴക്ക് പറഞ്ഞത് നേരാ.
അന്നേരം എന്റെ മുന്നിലായിരുന്നു അവനെങ്കിൽ അവനെ ഞാൻ തല്ലിയെന്ന്. അവൻ പോലീസല്ല, കള്ളനാ, കള്ളൻ. മോളെ, മൃദുലേ എന്ന് പറഞ്ഞൊരു പെണ്ണ് മോളെ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു, പരാതി പറയാം. ധനപാലനെ കൊണ്ട് നിവൃത്തി കേട്ടപ്പോ ഇങ്ങോട്ട് വന്നതാ. മൃദുലയോ? ആ, മുമ്പ് ഒരു സ്കൂളിലെ വാച്ച്മാനും കൂട്ടരും കൂടി ചേർന്ന് ഒരു പെണ്ണിനെ ആക്രമിച്ചത് നീ മറന്നോ? മോളെ, നീയല്ലേ ആ കേസ് എന്ന് അന്വേഷിച്ചത്? പീഡനത്തിന് ഇരയായ ആ പെണ്ണിന് നീതി കിട്ടാൻ കാരണക്കാരി നീയല്ലായിരുന്നോ? ആ, എനിക്ക് ഓർമ്മയുണ്ട്. മോള് ചാനൽ ചർച്ചയെ സൂചിപ്പിച്ച പെൺകുട്ടി ഇവളാണെന്നുള്ള സംശയത്തെ ഈ ധനപാലൻ ഇവളുടെ അടുത്ത് എന്ന് ഇവളെ ചോദ്യം ചെയ്തു. അവനെന്തിനാ നീ പറഞ്ഞ പെണ്ണിനെ തേടി നടക്കുന്നേ? അവളെ കിട്ടിയാൽ നിന്നെ കൊടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? അതെ, ആ പെൺകുട്ടി അവർ കണ്ടെത്തി കഴിഞ്ഞാൽ, മീഡിയയ്ക്കും കോടതിക്കും പോലീസിനും മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് എന്നെ കൊടുക്കാൻ പറ്റും. മേൽക്കോടതിയിൽ അപ്പീൽ പോയി അവർക്കെനിക്ക് ശിക്ഷ വാങ്ങി തരാൻ പറ്റും. ധനപാലന പെൺകുട്ടിക്ക് പുറകെ തന്നെയുണ്ട്, അതുവഴി എന്നെ കുരുക്കാനും ശിക്ഷ വാങ്ങിത്തരാനും തന്നെയാ അവരുടെ പ്ലാൻ. അപ്പൊ നിനക്കിതൊക്കെ നേരത്തെ തന്നെ അറിയായിരുന്നല്ലേ? അറിയാമായിരുന്നു അമ്മേ. ധനപാലനും സംഘവും വിനീതയെ അന്വേഷിക്കുന്നത് എന്നെ കുരുക്കാനാണെന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ എല്ലാം സ്വയം നീ നിന്റെ മനസ്സിനകത്തിട്ടുകൊണ്ട് നേറിക്കൊണ്ടിരിക്കുന്നു അല്ലേ? കോടതി വിധി വന്നോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാ. ഇത് വീണ്ടും മോളെ, ധനപാലൻ സൂത്രശാലിയാ, ഒപ്പം അപകടകാരിയും. വിനീതയെ അവൻ കണ്ടെത്തും മോളെ. അവൻ അതിനു മുൻപ് വിനീതയെ ഞാൻ കണ്ടെത്തും. അവള് ലണ്ടനിലുണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു, പക്ഷെ എങ്ങനെ അവളെ കണ്ടെത്തുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഏതായാലും നിങ്ങൾ വിഷമിക്കാതിരിക്കുക, വിനീതയെ അവർക്ക് കിട്ടില്ല. അതിനു മുൻപേ അവൾ എന്റെ കയ്യിലെത്തും. അവർക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പെണ്ണിന് നല്ല ടെൻഷനുണ്ട്. ഒന്നുമില്ല എന്നവൾ നമ്മുടെ മുന്നിൽ അഭിനയിക്കുന്ന കൃഷ്ണേട്ടാ. ധനപാലൻ വിനീതയെ കണ്ടെത്തും, മേൽക്കോടതിയിൽ അപ്പീൽ പോയി അവൻ ദീപ്തിയെ കൊടുക്കും, ജയിലിലടയ്ക്കും. ദീപ്തി മോള് രക്ഷപ്പെടുമെന്ന് നമ്മൾ കരുതിയത് വെറുതെയാവുകയാണല്ലോ. ശത്രുക്കള് ദീപ്തിമോടെ പുറകെ തന്നെയുണ്ട്. ജെന്നിഫർ എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി എന്തിനാണ് വിനീത ലണ്ടനിലേക്ക് പോയത്? എയർ ഹോസ്റ്റസ് ജോലി ഉപേക്ഷിച്ച് അവൾ അവിടെ വേറെ ജോലി സ്വീകരിക്കാൻ എന്താണ് കാരണം? ഇപ്പോഴും അവൾ അവിടെ തന്നെ കാണുമോ അതോ നാട്ടിൽ വന്ന് കാണുമോ? അവളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ പറ്റൂ. ധനപാലൻ അവളെ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. അയാൾ വിനീതയെ കണ്ടെത്തുന്നതിന് മുൻപേ ഞാൻ കണ്ടെത്തും. ധനപാലനെ മൂക്ക് കയറിട്ട് പിടിച്ചു നിർത്തിയേ പറ്റൂ. അവൻ ഒരിക്കലും വിനീതയിലേക്ക് എത്തരുത്. അതിന് വേണ്ടത് ചെയ്യണം. സച്ചിനോട് ഒരിക്കലും അനുപമ മെറിന്റെ കാര്യം ചോദിക്കരുത്. അവളിൽ
സച്ചിനോടുള്ള പക നിറയ്ക്കണം. അനുപമ, നല്ല സമയത്താ നീ വിളിക്കുന്നേ. ഹലോ അനുപമ. ആ, സച്ചിൻ സാർ നാട്ടിലേക്ക് പുറപ്പെട്ടല്ലോ. ഡാഡിയുടെ കാര്യങ്ങളൊക്കെ സച്ചിൻ സാർ അനുപമയോട് നേരിട്ട് പറയും. ജെന്നിഫർ, ഞാൻ അതറിയാനല്ല ഇപ്പൊ വിളിച്ചത്. സച്ചിന്റെ കൂടെ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു പെണ്ണ്? അയ്യോ, എനിക്കറിയില്ല. താൻ കള്ളം പറയാ. അവിടെ സച്ചിൻ താമസിക്കേണ്ട ഹോട്ടൽ റൂമൊക്കെ താനല്ലേ അറേഞ്ച് ചെയ്തത്? അയ്യോ, ഞാനല്ല ഹോട്ടലിൽ റൂം അറേഞ്ച് ചെയ്തേ. ഗസ്റ്റ് ഹൗസിൽ താമസിക്കാന്ന് ഞാൻ പറഞ്ഞതാ സാറിനോട്. പക്ഷേ സച്ചിൻ സാർ വേറെ ഹോട്ടലിൽ അക്കോമഡേഷൻ ഏർപ്പാട് ചെയ്തിരുന്നു. സാർ ഇവിടെ വന്ന ആ ഹോട്ടലാ സ്ഥിരമായി താമസിക്കുന്നേ. ആ റൂമിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്താ അനുപമ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ സച്ചിനെ ഫോണിൽ വിളിച്ചപ്പോ ഒരു പെണ്ണെടുത്തു, പേര് മെറിൻ. സച്ചിന്റെ വൈഫിനെ പോലെയാണെന്നാ അവൾ എന്നോട് പറഞ്ഞത്. അതൊക്കെ വിട്ടേക്ക് അനുപമ, ചെറുതായിട്ടൊന്ന് കണ്ണടച്ചേക്ക്. അങ്ങനെ കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റില്ല ജെന്നിഫർ. സച്ചിന്റെ കാര്യത്തിൽ ഞാൻ ഇത്തിരി പോസിറ്റീവാണ്. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് അനുപമ. പക്ഷേ ഈ കേസിൽ അനുപമ കണ്ണടച്ചേ പറ്റൂ. കൃഷ്ണകുമാർ സാറിനെ ജയിലിൽ നിന്ന് ഇറക്കണമെങ്കിൽ 400 കോടിക്കടുത്ത് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. കൃഷ്ണകുമാർ സാറിനെ ജയിലിൽ നിന്ന് ഇറക്കണമെങ്കിൽ 400 കോടിക്കടുത്ത് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. സച്ചിൻ സാറിന്റെ സഹായം ഇല്ലാതെ അതിന് കഴിയില്ല. അനുപമ, ഈ മെറിന്റെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കിയ സച്ചിൻ സാറ് പണം മുടക്കിയില്ലെങ്കിലും ഇവിടെ അരുതാത്തത് പലതും കണ്ടിട്ടും ഞാൻ കണ്ണടയ്ക്കുന്നത് കൃഷ്ണകുമാർ സാറിന് ഓർത്തിട്ടാ. അപ്പോ അവിടെ അരുതാത്തതൊക്കെ കണ്ടു അല്ലേ ജെന്നിഫർ? അയ്യോ, ഞാൻ അറിയാതെ. മെറിൻ എന്ന പെണ്ണുമായി സച്ചിന് ബന്ധമുണ്ടോ എന്ന് എനിക്കറിയണം. അയ്യോ, ഞാനായിട്ട് നിങ്ങളുടെ കുടുംബം തകർക്കാൻ കൂട്ടു നിൽക്കില്ല. ഞാനിത് ആരോടും പറയില്ല ജെന്നിഫർ. മെറിൻ എന്നൊരു പെൺകുട്ടിയുമായി സച്ചിൻ സാറിന് അടുപ്പമുണ്ടെന്നുള്ള കാര്യം സത്യം. ഭാര്യയും ഭർത്താവും പോലെ തന്നെയാ അവർ കഴിയുന്നത്. എനിക്ക് മാത്രമേ ഇവിടെ ഈ ബന്ധത്തെക്കുറിച്ച് അറിയൂ. സച്ചിൻ സാർ ഇടയ്ക്കിടയ്ക്ക് ലണ്ടനിലേക്ക് വരുന്നത് നരനെ കാണാൻ വേണ്ടിയാ. ഡാഡിയോട് ഇതൊന്നും പറയരുത്. ഇതറിഞ്ഞാ ഡാഡി ഹൃദയം പൊട്ടി മരിക്കും. ഇല്ല, ഞാനത് കൃഷ്ണകുമാർ സാറിനോട് പറയില്ല. പക്ഷേ കൃഷ്ണകുമാർ സാർ ജയിലിൽ നിന്ന് റിലീസാവുന്നത് വരെ ഇതിന്റെ പേരിൽ സച്ചിൻ സാറുമായി അനുപമ വഴക്കൊന്നും ഉണ്ടാക്കരുത്. തൽക്കാലത്തേക്ക് എല്ലാം മറന്നേക്ക്. ജെന്നിഫർ, മെറിൻ, പെണ്ണിന്റെ പല അവതാരങ്ങളും നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ അനുപമ. ഇനി നിനക്ക് ഉറക്കമില്ലാത്ത രാത്രികളാ. Okay.
ഞാൻ നിന്നെ വിളിക്കാതിരുന്നത് കരുതിക്കുട്ടി തന്നെയാ. അത്ര നല്ല ന്യൂസ് അല്ല നിന്നോട് പറയാനുള്ളത്. താൻ ജെന്നിഫറിനെ വിളിച്ചിരുന്നു. ഡാഡിയുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? വല്ലാത്തൊരു കുഴപ്പത്തിലാണ് ഡാഡി പെട്ടിരിക്കുന്നത്. ജയിലിൽ നിന്ന് ഇറങ്ങുക അത്ര എളുപ്പമല്ല. ഒക്കെ പറയാം, താനൊരു ചായ എടുക്ക്, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. നല്ല അഭിനയം, അഴിഞ്ഞാടി വന്നിരിക്കുക. ഒന്നും ഞാൻ അറിയില്ലെന്നാ കരുതിയിരിക്കുന്നേ. എവിടം വരെ ഇത് പോവും നോക്കാം. ഒരു സീനിയർ ഓഫീസറുടെ മുമ്പിലേക്ക് ഒരു പോലീസുകാരൻ കടന്നു വരുമ്പോ ചെയ്യേണ്ട ഒരു കർമ്മമുണ്ട്. ധനപാലൻ അതൊക്കെ മറന്നു. ധനപാലൻ സി ഐക്ക് കൂട്ടു പോലീസുകാരുമായിട്ടല്ലോ, മറ്റു പലരോടും ഒപ്പമാണെന്ന് എനിക്കറിയാം. പിന്നെ എങ്ങനെ ഇതൊക്കെ മറക്കാതിരിക്കും അല്ലേ? അങ്ങനെ മറന്നൂടല്ലോ ധനബല. ഈ യൂണിഫോം ഇട്ടിരിക്കുന്ന കാലത്തോളം അത് ഓർമ്മ വേണം. സല്യൂട്ട് അടിക്കണോ? സല്യൂട്ട് അടിക്കണോ? അപ്പത്തനിക്ക് അറിയാം, മറന്നിട്ടില്ല അല്ലേ? മാഡം ഒന്നിനെ വിളിപ്പിച്ചെന്ന് പറഞ്ഞില്ല. തന്നെ കുറിച്ച് കുറെ കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. ലീവിലൊന്നും അല്ലല്ലോ താൻ, പക്ഷെ സ്റ്റേഷനിൽ എത്തുന്നില്ല. ജനങ്ങൾ തരുന്ന കംപ്ലൈന്റ്സ് ഒന്നും അന്വേഷിക്കുന്നുമില്ല. തന്റെ ഇപ്പോഴത്തെ ഓഫീസ് എവിടെയാണെന്ന് എനിക്കറിയാം. സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റുക, എന്നിട്ട് രാഷ്ട്രീയക്കാരുടെയും മാധ്യമ പ്രവർത്തകരുടെ ഒക്കെ വിടുപണി ചെയ്യുക, അതിന് വേറെ കിമ്പളം കിട്ടുന്നുണ്ടാവും അല്ലേ? മാഡം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, എന്റെ സുഹൃത്തുക്കളാണ് അവരൊക്കെ. സുഹൃത്തുക്കൾ ഡ്യൂട്ടി ചെയ്യേണ്ട സമയത്ത് ഡ്യൂട്ടി ചെയ്യണം, ഇല്ലെങ്കിൽ തന്നെ വീട്ടിലിരുത്തും. ഞാൻ മുൻപുണ്ടായ അനുഭവമൊക്കെ താൻ മറന്നോ? ഒന്നും മറന്നിട്ടില്ല മാഡം. താനും തന്റെ ടീമും കരുതിയത് എന്നെ ജയിലിൽ കയറ്റാന്നായിരുന്നു. തോറ്റുപോയി. എന്നോടുള്ള പ്രതികാരം തീർക്കാൻ താൻ അവർക്കൊപ്പം ചേർന്ന് ശ്രമിച്ചു. കോടതിയിൽ തോറ്റ് തൊപ്പിയിട്ടിട്ടും താൻ അടങ്ങിയിരിക്കുന്നില്ല അല്ലേ? ഞാൻ ചാനലിൽ സൂചിപ്പിച്ച പെൺകുട്ടിയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് താനിപ്പോ. ഞാൻ അന്വേഷിച്ച പഴയ റേപ്പ് കേസുകളൊക്കെ താനിപ്പോ പൊടി തട്ടി എടുത്തിരിക്കുക. അതിന്റെ പേരിൽ താൻ ചിലരെയൊക്കെ ചെന്ന് കണ്ടെന്ന് ഞാൻ അറിഞ്ഞു. മൃദുല അവരിൽ ഒരാളാണ്. സ്വസ്ഥമായി ജീവിക്കുകയാണ് അവരൊക്കെ ഇപ്പോ. താൻ ചെന്ന് അവരുടെ സ്വസ്ഥ ജീവിതം തകർക്കരുത്. ഇനിയൊരു കംപ്ലൈന്റ് വന്നാൽ തന്നെ എന്ത് വേണമെന്ന് എനിക്കറിയാം. മാഡം കോടതി പറഞ്ഞതൊക്കെ കള്ളമാണ്. സാങ്കല്പിക കഥയും കഥാപാത്രങ്ങളല്ല, ശരിക്കും അങ്ങനെ ഒരു പെണ്ണുണ്ട്, അത് ഞങ്ങൾക്കറിയാം. അതന്വേഷിക്കാൻ ഡിപ്പാർട്ട്മെന്റ് താങ്കളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടോന്ന് കണ്ടോമാര് പറയുന്നത് അന്വേഷിക്കാനും അവർക്ക് വിടുവല ചെയ്യാനും അല്ല.
തനിക്ക് സർക്കാർ ശമ്പളം തരുന്നത്. സ്റ്റേഷനിലെത്തുന്ന പരാതികൾ അന്വേഷിക്കാനും പരിഹാരം കാണാനുമാണ്, മനസ്സിലായോ? സൈമൺ എന്നൊരു യുവാവിന്റെ കൊലപാതകം നിങ്ങളുടെ സർക്കിളിൽ നടന്നിട്ട് മാസം നാലായി. തനിക്കല്ലേ അതിന്റെ അന്വേഷണ ചുമതല? തനിക്ക് ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിനൊക്കെ എവിടെയാണ് സമയം അല്ലേ? കണ്ടോമാരുടെ മുമ്പിൽ വാലാട്ടിയിരുന്ന് അവര് പറയുന്നത് അനുസരിക്കുക, അവര് പറയുന്നത് അന്വേഷിക്കുക, ഇതാണല്ലോ തന്റെ ഡ്യൂട്ടി. സൈമൺ കൊലക്കേസ് അന്വേഷിക്കണം, പ്രതികളെ ഉടൻ കണ്ടെത്തണം, ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ച് ഡ്യൂട്ടി നിർവഹിക്കണം. അല്ലാതെ സർക്കാർ ചെലവിലുള്ള ഈ കറക്കം ഇനി വേണ്ട. ഞാൻ തന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇനി താൻ ഇത്തരം തോന്നിവാസങ്ങൾ തുടർന്നാൽ വേണ്ട നടപടി ഞാൻ എടുക്കും. ഉറപ്പായിട്ടും താൻ വീട്ടിലിരിക്കും. ചെല്ല്, പോകേണ്ടത് നേരെ ഓഫീസിലേക്കാണ്, അല്ലാതെ ഋഷികേശിന്റെയോ ദിവാകരന്റെയോ താവളത്തിലേക്കല്ല, മനസ്സിലായോ? ധനപാലൻ വീണ്ടും മറന്നു. ലക്ഷ്യം നേടാനുണ്ടെന്ന് അവൾ അവളുടെ ഭർത്താവിനോട് ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു. ദീപ്തി സർവീസിൽ തിരിച്ചു കയറി, ഇനി അടങ്ങിയിരിക്കില്ല. റിസോർട്ടിന്റെ പണി ഇനി തുടരാൻ പറ്റില്ല, അതുകൊണ്ട് പാർട്ണർഷിപ്പ് ഞാൻ ഒഴിവാക്കുക.